അല്ല, ഞങ്ങളത് സംബന്ധിച്ച് എല്ലാ ഘട്ടത്തിലും ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ തയ്യാറാണല്ലോ. ആരുടെയെങ്കിലും സ്റ്റേറ്റ്മെൻറ്റോ ആരുടെയെങ്കിലും പെരുമാറ്റമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിലപാടുകളോ വ്യക്തിപരമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. അത് പാർട്ടി എന്ന രീതിയിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുമ്പോട്ടേക്ക് പോകും. സർവതല സ്പർശിയായ മേഖലയിൽ ആവശ്യമുള്ള തിരുത്തൽ പാർട്ടി നടത്തും. തെറ്റായ ഒരു പ്രവണതക്കും പാർട്ടി കൂട്ടുനിൽക്കുന്ന സമീപനം സ്വീകരിക്കില്ല. അത് നേതാക്കളുടെ കാര്യത്തിലായാലും സാധാരണ സഖാക്കളുടെ കാര്യത്തിലായാലും എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒന്നാണ്. അല്ല, അങ്ങനെയല്ല അതിനെ കാണുന്നത്. അല്ലല്ല, എന്തറിയോ, അത് കേരളത്തിലെ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു. ഈ ഞങ്ങളുടെ എല്ലാ നാട്ടിൽ തീയാക്കടെ ഈഴവാണ്. അവരാണ് അടുത്തപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും നട്ടെല്ലായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവർ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഗീയ ധ്രുവീകരണത്തിലേക്കുള്ള നീക്കമാണ് ആരംഭിച്ചത്. അത് ശക്തിയായിട്ട് അതിനെതിർത്തുകൊണ്ട് തന്നെ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയാൽ അതിൽ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമത്തെ നമുക്ക് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. അവരെ പറ്റി മാത്രമല്ല, മറ്റ് വിവിധ സംഘടനകളുണ്ടല്ലോ, ചെറിയ ചെറിയ സംഘടനകൾ നിരവധിയുണ്ട്. ജാതി സംഘടനകളെ പറ്റിയ ഞാൻ പറഞ്ഞു. അത് അന്നേരം പറയാം, മുൻഗണനാ ക്രമം ഞങ്ങൾ ചർച്ച ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അടുത്ത മാസമുണ്ട്. വളരെ വേഗം തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള വളരെ ഫലപ്രദമായ ഒരു ഇടപെടൽ. അത് നമുക്ക് ഈ സാമൂഹ്യ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ മാറ്റങ്ങളെ ഉൾപ്പെടെ കണ്ടുകൊണ്ട് പോകണം. ഓരോന്നിനെ സംബന്ധിച്ച് ഇടപെടണം, അത് ഇടപെടും എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. എങ്ങനെ? അത് ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ. അവിടെ ഫണ്ടിങ് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ നേരെ ഇടപെട്ട വലിയ രീതിയിലുള്ള ഭരണ ഭയപ്പെടുത്തലുണ്ട്. ഈ ഒരുപാട് കാര്യങ്ങൾ, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്കിത് മനസ്സിലാകുന്നത് പല മേഖലയിലുമായിട്ട്. ഓ, ഞങ്ങളിപ്പോഴും തിരുത്തലിന് വിധേയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ അങ്ങനെ തിരുത്തലിന് വിധേയപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റുന്നവർക്കെല്ലാം ഞങ്ങളുമായിട്ട് മുമ്പോട്ടേക്ക് പോകാം. അതിൽ യാതൊരു തർക്കവും ഞങ്ങൾക്കില്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. SNDP അതിൻ്റെ രൂപീകരണ കാലഘട്ടം മുതൽ ചൂണ്ടിക്കാണിച്ച മതനിരപേക്ഷ ഉള്ളടക്കമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി വർഗീയതയിലേക്ക് നീങ്ങാനുള്ള ചില ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങളെ ഫലപ്രദമായിട്ട് കണ്ടുകൊണ്ടുപോകണം നമുക്ക് മുന്നോട്ട് പോകാം. അതാണ് പറഞ്ഞത്. അല്ല, പെട്ടെന്നൊരു പരിവർത്തനം ഉണ്ടായില്ല. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ കുറേ കൊല്ലമായിട്ട് ഇങ്ങനെ തുടരുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പതിറ്റാണ്ടുകളായിട്ട് BDJS ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ തന്നെ മകൻ, ഇപ്പോഴാണെങ്കിൽ അവരുടെ ഭാര്യ, ഇവരെല്ലാം മെല്ലെ മെല്ലെ RSS വൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പുറത്തു പോകുന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ മേഖലയിലും, എല്ലാ മേഖലയിലും പോലെയല്ല, കേരളത്തിലുടനീളം ഒരുപോലെയല്ല, വിവിധ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതാത് മേഖലയിൽ വളരെ ഫലപ്രദമായി ഇടപെട്ട് മുമ്പോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് കാണുന്നത്. അല്ല, അതൊക്കെ ഗവൺമെന്റ് പരിശോധിക്കേണ്ടതാണല്ലോ. അത് ആ രീതിയിലാണ് അതൊക്കെ കഴിയുന്നത്.